വിശദമായി നോക്കാം. നടി ആക്രമിച്ച കേസിൽ വിചാരണ തുടങ്ങുന്നു. ഈ മാസം 14 എല്ലാ പ്രതികളോടും ഹാജരാകാൻ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ക്ഷമിക്കണം, ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇനി വിചാരണ നടപടികളിലേക്ക് നടിയെ ആക്രമിച്ച കേസ് കടക്കുകയാണോ? അതിനുള്ള പ്രാഥമിക തുടക്കമാണോ ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്? മനു, വിചാരണയാണ്. ഇനി തുടങ്ങേണ്ടത്. എന്നാൽ അതിനു മുൻപ് ഈ ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ വീണ്ടും സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ്. നേരത്തെ ഇത്തരം ആവശ്യം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ്. നേരത്തെ ഈ ദിലീപിന്റെ ഹർജിയിൽ അങ്കമാലി കോടതി ഉത്തരവ് പ്രകാരം CCTV ദൃശ്യങ്ങൾ, ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ, മറ്റ് കേസിലെ പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പോലീസ് ദിലീപിന് കൈമാറിയിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ കൈമാറണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി അന്ന് അംഗീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ദിലീപ് വീണ്ടും ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് മുഴുവൻ പ്രതികൾക്കും നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ അങ്കമാലി കോടതി പൂർത്തിയാക്കിയ ശേഷം കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് അയച്ചിരുന്നു. ഇതേ തുടർന്നാണ് ദിലീപ് ഉൾപ്പെടെ കേസിലെ 12 പ്രതികളോടും ഈ മാസം 14 ഹാജരാകാൻ നിർദ്ദേശിച്ച് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നോട്ടീസ് അയച്ചത്. ഏതു കോടതിയിൽ എന്നു മുതൽ വിചാരണ തുടങ്ങണം എന്ന് ഇതിനുശേഷമായിരിക്കും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനിക്കുക. എന്നാൽ ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് ഹർജി നൽകാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ ഹർജിയിൽ ഒരു തീരുമാനം ഉണ്ടായ ശേഷം മാത്രമേ വിചാരണ തുടങ്ങാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ 12 പ്രതികളുള്ള കുറ്റപത്രത്തിൽ ദിലീപ് 8-ാം പ്രതിയാണ്. ദിലീപിനെതിരെ കൂട്ടമാനഭംഗം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 10 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. തന്റെ ദാമ്പത്യം തകർന്നതിന് കാരണക്കാരിയായി കരുതുന്ന നടിയോടുള്ള പകയാണ് ദിലീപിനെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്ന് അടക്കം കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഇനി ഈ കേസിൽ വിചാരണ തന്നെയാണ് അടുത്ത നടപടി. അത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് ആദ്യം പരിഗണിക്കുക. അതിനുശേഷം എന്നു മുതൽ എവിടെ വിചാരണ തുടങ്ങണം എന്നുള്ളത് കോടതി തീരുമാനിക്കും. എന്നാൽ അതിനു മുൻപായി ദിലീപിന്റെ ഇത്തരത്തിലൊരു ഹർജി നൽകുകയാണെങ്കിൽ ആ ഹർജിയിൽ ഒരു തീർപ്പുണ്ടാക്കിയ ശേഷം മാത്രമേ വിചാരണ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അവിടെ ഉമേഷ്, ഈ മനഃപൂർവ്വം വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടു പോകാൻ ദിലീപിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം വീണ്ടും പ്രോസിക്യൂഷൻ ഉന്നയിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ലേ? കാരണം നേരത്തെ കുറ്റപത്രം ചോർത്തി നൽകി എന്ന് ആരോപിച്ച് കോടതിയെ സമീപിക്കുന്നു. പിന്നീട് ദൃശ്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് തെളിവുകൾ തനിക്കെതിരെയുള്ള തെളിവുകൾ തന്നെ കൂടി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകുന്നു. അതിൽ ദൃശ്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെ പലതരത്തിലും ഈ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതുകൂടി പ്രോസിക്യൂഷൻ 14-ാം തീയതി കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് കോടതിക്ക് മുന്നിൽ പറയില്ലേ? അത്തരത്തിൽ പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നേരത്തെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ മനു സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് മുഴുവൻ പ്രതികൾക്കും നൽകിയ ശേഷം ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കി സെഷൻസ് കോടതിയിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു അങ്കമാലി കോടതിക്ക് മുന്നിലെ നടപടിക്രമം. എന്നാൽ ആ ഒരു നടപടിക്രമം പൂർത്തിയാക്കുന്നതിന് തന്നെ ഏറെ കാലതാമസമെടുത്തു. അതിന് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ദിലീപ് നിരന്തരം ഹർജികൾ കൊടുത്തു തന്നെയാണ് അതിനൊരു തടസ്സമായി വന്നത്. സ്വാഭാവികമായും പ്രതികളുടെ അവകാശമാണ് എങ്കിൽ തന്നെയും ഇത്തരത്തിൽ ഓരോ ഹർജികൾ നൽകുകയും അതിൽ വാദ പ്രതിവാദങ്ങൾ നടക്കുകയും പിന്നീട് അതിൽ ഒരു തീർപ്പുണ്ടാകുമ്പോഴത്തേക്കും സമയം നീണ്ടുപോകുന്നു. ആ ഒരു സാഹചര്യം തന്നെ ഇനിയും ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ഹർജി അങ്കമാലി കോടതി തള്ളിയ സാഹചര്യത്തിൽ അതേ ആവശ്യം തന്നെ ഉന്നയിച്ച് വീണ്ടും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വാദ പ്രതിവാദങ്ങളെല്ലാം ഈ സെഷൻസ് കോടതിയിലും ഉണ്ടാകും. അപ്പോൾ വീണ്ടും കാലതാമസം ഉണ്ടാവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ അങ്കമാലി കോടതിയിൽ പറഞ്ഞ ആ കാര്യം ഇവിടെയും ആവർത്തിക്കാൻ തന്നെയുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇത്തരത്തിൽ ദിലീപ് മനഃപൂർവ്വം ഈ കേസിന്റെ വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോകുന്നു എന്നൊരു വാദം ഉന്നയിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 14-ാം തീയതി മുഴുവൻ പ്രതികളോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വനിതാ ജഡ്ജി വിചാരണ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കണം എന്നൊക്കെ പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ അന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും ഈ കേസിൽ പ്രത്യേക വനിതാ ജഡ്ജി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം അല്ലെങ്കിൽ പ്രത്യേക കോടതി വേണം തുടങ്ങിയ തരത്തിലുള്ള ഏതെങ്കിലും ആവശ്യം പോലീസ് വഴി പ്രോസിക്യൂഷൻ മറ്റോ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പിന്നീട് ഹൈക്കോടതിയാണ് അത് സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടി വരിക. സ്വാഭാവികമായും അത്തരം നടപടികളിലേക്കാണ് പോവുക. എന്നാൽ അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. ഏതായാലും 14-ാം തീയതിക്ക് മുൻപായി അതിൽ ഒരു വ്യക്തത വരും.
ഈ പതിനാലാം തീയതി മുഴുവൻ പ്രതികളോടും ഹാജരാകണമെന്ന് പറയുമ്പോൾ തന്നെയും ദിലീപ് അന്ന് നേരിട്ട് ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ അന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ഹാജരായി മറ്റൊരു ദിവസം ഹാജരാകാനായി അവധി ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോഴും ഇത് ഒരു നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഒരുപക്ഷെ അന്ന് ദിലീപിന് വേണ്ടി അഭിഭാഷകൻ ഹാജരാകുമ്പോൾ അന്ന് തന്നെയായിരിക്കും ഈ ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ഹർജി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും സമർപ്പിക്കാൻ സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും പതിനാലാം തീയതി ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഏതാണ്, ഏത് നടപടിയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ നടപടികൾ തുടങ്ങാനുള്ള ഏകദേശ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. പതിനാലാം തീയതി മുഴുവൻ പ്രതികളോടും ഹാജരാകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ വിചാരണ നീട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ ശ്രമങ്ങളും ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അന്ന് തന്നെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വിചാരണ വീണ്ടും നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ തുടരുക തന്നെയായിരിക്കും ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു നടപടികൾ. ഇനി മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ ചെറുപുഴയിൽ പിക്കപ്പ് വാൻ പാഞ്ഞുകയറി സ്കൂൾ വിദ്യാർത്ഥിനി മരിച്ചു. ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. ആറ് കുട്ടികൾക്ക് പരിക്കേറ്റു, നാല് കുട്ടികളുടെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. സന്തോഷ്, എന്താണ് അപകടം, എങ്ങനെയാണ് അപകടം ഉണ്ടായത്, എന്താണ് സംഭവിച്ചത്? മനു, വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ പാഞ്ഞു കയറുകയായിരുന്നു. ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥികളായ 5 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ പെരിങ്ങോം വയക്കര സ്വദേശിനി 13 വയസ്സുള്ള ദേവനന്ദ രതീഷാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റു കുട്ടികൾ പയ്യന്നൂർ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. വഴിയരികിൽ നിർത്തിയിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതിന് ശേഷമാണ് വാൻ നിയന്ത്രണം വിട്ട് കുട്ടികൾക്ക് ഇടയിലേക്ക് പാഞ്ഞു കയറിയത്. അപകടം വരുത്തിയ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡ്രൈവർ വളപട്ടണം സ്വദേശി അബ്ദുൾ കരീമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അമിത വേഗതയോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മനു, സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ചെറുപുഴയിൽ നിന്നും വരുന്നത്. അവിടെ ഉണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനികൾക്കിടയിലേക്ക് പിക്കപ്പ് വാൻ പാഞ്ഞു കയറിയൊരു കുട്ടി മരിച്ചിരിക്കുന്നു. 4 കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ചിലരുടെ നില ഗുരുതരമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മലയാറ്റൂർ കുരിശുമുടിയിലെ വൈദികൻ ഫാദർ സേവ്യർ തേലക്കാട്ട് കുത്തേറ്റ് മരിച്ചു. പള്ളിയിലെ കപ്പിയരായിരുന്ന ജോണി എന്നാളാണ് വൈദികനെ കുത്തിയത്. 3 മാസമായി സസ്പെൻഷനിലായിരുന്നു ജോണി. ജോലിയിൽ തിരിച്ചെടുക്കാത്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ വൈദികനെ കുത്തുകയായിരുന്നു. തുടർന്ന് വനത്തിനുള്ളിലേക്ക് രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മലയാറ്റൂർ കുരിശുമുടിയിൽ വെച്ച് റെക്ടർ സേവർ തേലക്കാട് കുത്തേറ്റ് മരിച്ചത്. പള്ളിയിൽ കപ്പേരായിരുന്ന ജോണി റെക്ടർ സേവർ തേലക്കാടിന്റെ കാലിലും തുടയിലും കുത്തുകയായിരുന്നു. കുരിശുമുടിയിലെ 6-ാം സ്ഥലത്ത് വെച്ചാണ് സംഭവം. വൈദികനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. രക്തം വാർന്നാണ് വൈദികൻ മരിച്ചത്. മൂന്ന് മാസമായി സസ്പെൻഷനിലായിരുന്ന ജോണി തന്നെ കപ്പിയാരായി തിരികെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തിരിച്ചെടുക്കാനാവില്ലെന്ന് വൈദികൻ അറിയിച്ചതിനെ തുടർന്നുണ്ടായ പൂർവ്വ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മല കയറുന്നതിനിടെ വൈദികനെ പിന്നിൽ നിന്ന് കുത്തിയ ശേഷം ജോണി സമീപത്തെ കാടിനുള്ളിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. മലമുകളിൽ നിന്നും അടിവാരത്തിലേക്ക് കിലോമീറ്ററോളം ദൂരമുള്ളതിനാൽ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയതും മരണകാരണമായി. 52-കാരനായ ഫാദർ സേവർ തേലക്കാട് കൊച്ചി ചേരാനല്ലൂർ സ്വദേശിയാണ്. LLB ബിരുദധാരി കൂടിയാണ്. 1993 December 27 പൗരോഹിത്യ സ്വീകരണം. വൈദികന്റെ മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാനത്തിന്റെ ഓരോ പ്രദേശത്തും അലഞ്ഞുതിരിയുന്ന മനോദൗർബല്യമുള്ളവരെയും യാചകരെയും പുനരധിവസിപ്പിക്കുന്നതിന് ഷെൽട്ടർ ഹോമുകൾ ഒരുക്കാൻ തീരുമാനം. ഇതിനായി കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ആദിവാസി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും ജില്ലാ കളക്ടർമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. സംസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഓരോ ജില്ലയിലും പ്രവർത്തിക്കുന്ന ക്വാറികൾ സംബന്ധിച്ച് കളക്ടർമാരിൽ നിന്നും മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടി. ഓരോ ജില്ലയിലെയും പട്ടയ വിതരണത്തിന്റെ പുരോഗതിയെക്കുറിച്ചും മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വരൾച്ച നേരിടാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ചീഫ് സെക്രട്ടറി പോൾ ആന്റണി, റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ തുടങ്ങിയവർ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു. സോളാർ കമ്മീഷൻ നിയമനത്തിൽ സ്വന്തം സർക്കാരിനെ പഴിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ. കമ്മീഷന്റെ നിയമന ഉത്തരവിൽ തന്നെ അപാകതയുള്ളതായി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ കപിൽ സിബൽ വാദിച്ചു. കമ്മീഷനെ നിയോഗിച്ചത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകനോട് കോടതി ആരാഞ്ഞു. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഹർജിയിൽ നാളെയും വാദം തുടരും.
കുറ്റകണ്ടിക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. കമ്മീഷന്റെ നിയമന ഉത്തരവിൽ തന്നെ അപാകതയുണ്ടെന്ന് കപിൽ സിബൽ വാദിച്ചു. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ചതിലും അപാകതയുള്ളതായി കപിൽ സിബൽ വാദത്തിനിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുൻ സർക്കാർ ജനങ്ങളെയാകെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് സർക്കാർ അഭിഭാഷകൻ വാദത്തിനിടെ ചോദിച്ചു. കമ്മീഷനെ നിയോഗിച്ചത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകനോട് ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചു. കമ്മീഷൻ നിയമവിരുദ്ധമാണെന്ന് എങ്ങനെ പറയാനാകുമെന്നും കോടതി ആരാഞ്ഞു. കമ്മീഷന്റെ നിയമനരേഖകൾ പരിശോധിക്കേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. കമ്മീഷൻ പരിധി വിട്ടു എന്ന ആരോപണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് ചോദ്യം ചെയ്തില്ല? കമ്മീഷന്റെ പ്രവർത്തനത്തെ അപ്പോൾ എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. ചിലപ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരുമെന്നായിരുന്നു കപിൽ സിബലിന്റെ വാദം. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും തുടർ നടപടികൾ തടയണമെന്നും ആവശ്യപ്പെട്ടാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. റിപ്പോർട്ടിലെ തനിക്കെതിരായ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോടതിയിൽ ഹർജി നൽകിയത്. രണ്ട് ഹർജികളും ഒരുമിച്ചാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കേസിൽ വാദം നാളെയും തുടരും. ന്യൂസ് ബ്യൂറോ കൊച്ചി. വാർത്തകളിലേക്ക്. സിറോ മലബാർ സഭയുടെ ഭൂമിയിടപാടിൽ എൻഫോഴ്സ്മെന്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. 78 കോടി രൂപയുടെ ഭൂമിയിടപാടിന് പണം എവിടെ നിന്ന് ലഭിച്ചെന്ന് അന്വേഷിക്കും. വിദേശ വിനിമയ ചട്ടം ലംഘിച്ചോ എന്നും പരിശോധിക്കും. സഭയുടെ കീഴിലുള്ള ഭൂമികളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ തർക്കം നിലനിൽക്കെയാണ് എൻഫോഴ്സ്മെന്റ് സ്വമേധയാ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഭൂമിയിടപാടിൽ സഭയ്ക്ക് ലഭിച്ച കോടികൾ എവിടെ നിന്ന് ലഭിച്ചുവെന്നാണ് പ്രാഥമികമായി അന്വേഷിക്കുക. 78 കോടിയിലധികം രൂപയുടെ ഭൂമിയിടപാടുകൾ അടുത്തിടെ സഭ നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇടപാടുകളിൽ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് പരിശോധിക്കും. ഭൂമിയിടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വില കുറച്ചു കാണിക്കൽ, നികുതി വെട്ടിപ്പ് എന്നിങ്ങനെ എല്ലാ വശവും വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. ഭൂമിയിടപാടിൽ ക്രമക്കേട് നടന്നതായി സഭാ നേതൃത്വം തന്നെ സമ്മതിച്ചിരുന്നു. സഭ നിയമിച്ച വിവിധ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളിലും ക്രമക്കേട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കർദിനാളിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അൽമായർ നൽകിയ ഹർജികളും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കൂടാതെ ഇടപാടുകാരനെ ഉൾപ്പെടെ പ്രതിയാക്കി പോലീസിൽ നൽകിയ പരാതികളിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റും കോടികളുടെ ഉറവിടം തേടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ മെഹുൽ ചോക്സിക്കെതിരെയും എൻഫോഴ്സ്മെന്റ് നടപടികൾ ഊർജിതമാക്കുന്നു. മെഹുൽ ചോക്സിയുടെ 1200 കോടി മൂല്യം വരുന്ന 41 വസ്തുവകകൾ കണ്ടുകെട്ടി. അതേസമയം നീരവ് മോദിയുടെ ഫയർസ്റ്റാർ ഗ്രൂപ്പിൽ നിന്നും നിരവധി ബോർഡ് അംഗങ്ങൾ രാജിവച്ചു. വിപ്രോ മുൻ CFO സുരേഷ് സേനാപതി, അമേരിക്കൻ എക്സ്പ്രസിന്റെ ഋഷി കപൂർ തുടങ്ങിയവരാണ് രാജിവച്ചത്. ഫയർസ്റ്റാർ ഗ്രൂപ്പ് പാപ്പർ ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഇവരുടെ രാജി. നീരവ് മോദിയും മെഹുൽ ചോക്സിയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് നീരവ് മോദിയുടെ അമ്മാവൻ മെഹുൽ ചോക്സിക്കെതിരെയും നടപടികൾ ഊർജിതമാക്കുന്നത്. മെഹുൽ ചോക്സിയുടെ 1217 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടി. 15 ഫ്ളാറ്റുകളും മുംബൈയിലുള്ള 17 ഓഫീസുകളും തമിഴ്നാട്, നാഗ്പൂർ എന്നിവിടങ്ങളിലായുള്ള 234 ഏക്കർ സ്ഥലവും കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നു. മെഹുൽ ചോക്സിയുടെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയും തുടരുന്നു. അതിനിടയിൽ നീരവ് മോദിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഫയർസ്റ്റാർ ഗ്രൂപ്പിൽ നിന്നും ചില ബോർഡംഗങ്ങൾ രാജിവെച്ചു. പ്രമുഖ ക്രെഡിറ്റ് കാർഡ് കമ്പനിയായ അമേരിക്കൻ എക്സ്പ്രസിന്റെ സഞ്ജയ് ഋഷി, പെപ്സി മുൻ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവായിരുന്ന ഗൗതം മുക്കാവില്ലി, വിപ്രോ മുൻ CFO സുരേഷ് സേനാപതി തുടങ്ങിയവരാണ് രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ സൗത്ത് ഡിസ്ട്രിക്ട് കോടതിയിൽ ഫയർസ്റ്റാർ ഗ്രൂപ്പ് പാപ്പർ ഹർജി നൽകിയതിന് പിന്നാലെയാണ് രാജിയെന്നതും ശ്രദ്ധേയമാണ്. തട്ടിപ്പ് നടത്തിയവരുമായി സഹകരിക്കാൻ കഴിയാത്തതിനാലാണ് രാജിവെച്ചതെന്ന് പ്രതികരിച്ചെങ്കിലും ഫയർസ്റ്റാർ ഗ്രൂപ്പ് പാപ്പർ ഹർജി നൽകിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. അതേസമയം അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ കഴിയില്ലെന്നാണ് നീരവ് മോദിയുടെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CBIക്ക് നീരവ് ഇന്നലെ കത്തയച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് സംബന്ധിച്ച വിവരങ്ങൾ SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ പഠിച്ചറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരിക്കാനും കോടതിയുടെ നിർദ്ദേശം. നിലവിൽ ഹാജരാകുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി പകരം പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ കേസിൽ ഹാജരാകണം. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കോടതിയിൽ സമർപ്പിക്കണം. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. സാമ്പത്തിക തട്ടിപ്പ് എന്ന് മുതലാണ് ആരംഭിച്ചതെന്ന കോടതിയുടെ ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമായ മറുപടി നൽകിയില്ല. ഇതിനെ തുടർന്നാണ് കോടതിയുടെ വിമർശനം. വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നില്ല എന്ന് തോമസ് ഐസക്. 2000 കോടി രൂപയാണ് നികുതി ഇനത്തിൽ പ്രതീക്ഷിച്ചത്. എന്നാൽ 1200 മുതൽ 1300 വരെയുള്ള കോടിയെ ലഭിച്ചുള്ളൂ. അതേസമയം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ പ്രതിസന്ധി ഇനി ഉണ്ടാകില്ല എന്നും തോമസ് ഐസക് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇല്ല, സാമ്പത്തിക സ്ഥിതിയൊന്നും ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മാറിയിട്ടില്ല.
ഒരു 2,000 കോടി രൂപയെങ്കിലും നികുതിയായിട്ട് പിരിയും. എന്നാലിപ്പോ നികുതിയായിട്ട് പിരിയുന്നത് ഒരു 1,200-1,300 കോടിയാണ്. കോമ്പൻസേഷനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തതിനേക്കാൾ ഒരു 200 കോടി രൂപയെങ്കിലും നികുതി കുറവാണ് കിട്ടുന്നത്. പക്ഷേ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ പ്രതിസന്ധി നമ്മൾ ഇനി ഉണ്ടാകില്ല. സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് തുടക്കമായി. ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വർഗീയ ഫാസിസത്തിനെതിരെ വിശാലമായ പൊതുവേദി വേണമെന്നും ഇതുണ്ടാകേണ്ടത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാവണമെന്നും സുധാകർ റെഡ്ഡി പറഞ്ഞു. കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ അംഗം സി എ കുര്യൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. 4 ദിവസത്തെ സമ്മേളനത്തിൽ 680 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി എസ് സുധാകർ റെഡ്ഡി ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ ഒന്നാമത്തെ ശത്രു ആർഎസ്എസും സംഘപരിവാറുമാണെന്നും വർഗീയ ഫാസിസത്തിനും വലതുപക്ഷ കോർപ്പറേറ്റ് ഭരണത്തിനുമെതിരെ വിശാലമായ പൊതുവേദി ഇടതുപക്ഷം രൂപീകരിക്കണമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. Certainly important. Without left unity, you cannot build broadest secular democratic forces platform in this country. It is not to be counterposed, but at the same time, our political resolution warned that this is not to be linked with the elections. There is a difference between the electoral tactics അതത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാവണം തെരഞ്ഞെടുപ്പ് നയങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇടതു ഐക്യം ബലപ്പെടുത്തുന്നതിനുള്ള സംവാദങ്ങളാണ് സിപിഐ നടത്തുന്നതെന്നും സുധാകർ റെഡ്ഡി പറഞ്ഞു. കേന്ദ്ര നേതാക്കളായ ഡി രാജ, ആനി രാജ എന്നിവരും സംസ്ഥാന നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച റെഡ് വളണ്ടിയർ മാർച്ചോടെ 23rd പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനത്തിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ മലപ്പുറം. മാലിന്യവാഹിനിയായി മാറിയ പുഴയെ രക്ഷിക്കാൻ കൈകോർത്ത് നാട്ടുകാർ. ആയിരങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ പിറവംപുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ചെറുവള്ളങ്ങളിൽ സഞ്ചരിച്ച് നീക്കം ചെയ്യുകയാണ് നാട്ടുകാർ. പിറവംപുഴയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഈ സദുദ്യമത്തിന്റെ പിന്നിൽ ജിൽസ് പെരിയപുറം എന്ന നഗരസഭാ കൌൺസിലറും സുഹൃത്തുക്കളുമാണ്. 3 ജില്ലകളിലെ 1,000,000 കുടുംബങ്ങളുടെ ഏക ശുദ്ധജല സ്രോതസ്സാണ് മാലിന്യം നിറഞ്ഞ് അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവാണ് ഒരു കൂട്ടം മനുഷ്യരുടെ ഈ പരിശ്രമത്തിന് പിന്നിൽ. ചെറുവള്ളങ്ങളിലായി നീങ്ങുന്ന സംഘം പുഴയിൽ നിന്ന് മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, കീടനാശിനി കുപ്പികൾ തുടങ്ങി അറവു മാലിന്യങ്ങൾ വരെ ടൺ കണക്കിന് മാലിന്യമാണ് ഇങ്ങനെ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പിറവം നഗരസഭാ കൗൺസിലർ ജിൽസ് പെരിയപുറത്തിന്റെ നേതൃത്വത്തിലാണ് തീർത്തും നിസ്വാർത്ഥമായ ഈ പരിശ്രമം. ശരിക്കും ഇതൊരു ഒരു വികാരമാണ്. പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു എനിക്ക് ശരിക്കും നീന്തു പോലും അറിയില്ലായിരുന്നു. പക്ഷേ അത്രയ്ക്ക് മലിനപ്പെട്ട ഈ പുഴ, അറുമാലിന്യ സ്നാഗി പാടടക്കമാണ് നമ്മൾ കുടിക്കുന്നത്. 10,000,000 പേരെ ദിനംപ്രതി ആശ്രയിക്കുന്നതാണ്. ശരിക്കും മധ്യകാലത്തിൽ ഏറ്റവും നല്ല കുടിവെള്ള സ്രോതസ്സാണ് ഈ മാറ്റുകാറ്. കിലോമീറ്ററുകൾ നീളത്തിൽ പുഴയോരം ശുദ്ധമാക്കാൻ ആഴ്ചകൾ വേണ്ടി വന്നു. മുൻവർഷവും സമാന രീതിയിൽ ഇവർ തന്നെ പുഴ ശുദ്ധീകരിച്ചിരുന്നു എന്നറിയുമ്പോഴാണ് മലിനീകരണത്തിന്റെ തോത് വ്യക്തമാവുക. പുഴ ശുദ്ധീകരിക്കുന്ന പദ്ധതിക്ക് പിന്തുണയുമായി ജോസ് കെ മാണി എംപിയും രംഗത്തെത്തി. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ CCTV ക്യാമറ, പ്രത്യേക സ്ക്വാഡ്, അങ്ങനെ പദ്ധതി വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. ന്യൂസ് ബ്യൂറോ കൊച്ചി. സുവർണ കർണാടക കേരള സമാജം മകടി സോൺ സംഘടിപ്പിച്ച സുവർണോത്സവം കർണാടക കൃഷിവകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരേ ഗൗഡ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം അപർണ ബാലമുരളി, പ്രസിഡന്റ് രാജൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി KP ശശി തുടങ്ങിയവർ പങ്കെടുത്തു.